അവതരിച്ച നയപ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് ശ്രീ ശർമ്മ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരമേറ്റിട്ട് 4 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ധനസ്ഥിതിയെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇന്നലെ പ്രതിപക്ഷത്തെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വളരെ സങ്കടകരമായ രൂപത്തിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട തിരുവഞ്ചൂരെ, താങ്കളുടെ ഗവൺമെന്റ് കാലത്ത് കർഷക തൊഴിലാളിയടക്കമുള്ള 39 ലക്ഷത്തോളം പേരുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ, അവർക്ക് കൃത്യമായി വീടുകളിൽ എത്തിച്ചിരുന്ന പോസ്റ്റ്മാൻ കൊടുത്തിരുന്ന പെൻഷൻ അവിടെ കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അസരണരായിട്ടുള്ള ആളുകളെ, ആരോഗ്യ പ്രശ്നമുള്ള ആളുകളെ ഷെഡ്യൂൾ ബാങ്കുകളിലേക്ക് അയച്ച് എല്ലാ മാസവും കുത്തിയിരിപ്പ് നടത്തി 10 മാസക്കാലം കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളാണ് ഈ ഗവൺമെന്റ് നയത്തെ സംബന്ധിച്ച് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായി വായിച്ചാൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് കാണാൻ വേണ്ടി കഴിയും. അതിനനുസരിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. ശ്രീ അബ്ദുറപ്പ് ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു കെട്ടിടം കൊടുക്കുന്നു, ഭൂമിയില്ലാത്തടത്ത് കെട്ടിടം കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും നടക്കാത്തതുകൊണ്ടല്ല സാർ, 143 സ്കൂളുകളെ അന്തർദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സ്കൂളുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. എന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ UDFന്റെ ഗവൺമെന്റ് കാലത്ത് 1 രൂപ പോലും നൽകാത്ത പ്രധാനപ്പെട്ട ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 20-ാം തീയതി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അന്തർദേശീയ നിലവാരത്തിൽ ഏകദേശം 6 കോടി 39 ലക്ഷം മുടക്കിക്കൊണ്ട് ബഹുനില മന്ദിരത്തിനും അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇത് കേരളത്തിലെ എല്ലാ പ്രദേശത്തും കാണാൻ വേണ്ടി കഴിയും. 350 സ്കൂളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റി 3 കോടി രൂപ വെച്ച് അനുവദിച്ചു. 2 കോടി രൂപ വെച്ച് 178 സ്കൂളുകൾ, 1 കോടി രൂപ വെച്ച് ബാക്കി 300 സ്കൂളുകൾ, 1000 കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ മന്ദിരങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപരമായി മുന്നോട്ട്. അതിന്റെ ഭാഗമായി കുട്ടികൾ നന്നായി പഠിക്കുന്നു, അവിടെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു. ഹലോ ഇംഗ്ലീഷ് പാഠ്യപദ്ധതിയിൽ ഗണിതോത്സവം, കൊച്ചു കുട്ടികൾക്ക് പോലും പാഠ്യഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ അലകും പിടിയിലും മാറ്റം വരുത്തിയതുകൊണ്ടാണ് അഭിമാനകരമായി മുന്നേറ്റം നടക്കുന്നത്. ഇതൊന്നും ലീഗിന് കാണാൻ വേണ്ടി കഴിയില്ല. പരീക്ഷ എഴുതാത്തവർക്ക് വിജയിച്ച സർട്ടിഫിക്കറ്റ് കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് അപ്പുറത്തിരിക്കുന്നവർ. ഡിഗ്രി പരീക്ഷ എഴുതിയവർക്ക് +2 സർട്ടിഫിക്കറ്റ് കൊടുത്തവരാണ്, അങ്ങനെ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കിയവരാണ് ഇപ്പൊ അഭിപ്രായം പറയുന്നത് തങ്ങളുടെ കാലത്തുള്ളവരെ. ഇവിടെ ഗവൺമെന്റിന്റെ ദിശ വലുതാണ്. ഞാനൊരു വിശദാംശങ്ങൾ, വികസനം, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം ഏറ്റവും ശ്രദ്ധേയമായ നേട്ടമാണ്. ലോകത്ത് തന്നെ മാതൃകമായി ആരോഗ്യ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. കാർഷിക രംഗം 55 ലക്ഷം ടൺ പച്ചക്കറികളാണ് കേരളത്തിൽ അധികമായി ഉത്പാദിപ്പിച്ചത്. ക്ഷീര ഉത്പാദനത്തിന് വർധനമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവരാത്ത് റോഡുകൾ, നമുക്കറിയാമല്ലോ 2 പ്രളയം, ദീർഘമായി നിന്ന പെരുമഴ കേരളത്തിലെ പൊതു റോഡുകളെ ആകെ തന്നെ തകർത്തു. അതിനെ ഫലപ്രദമായി അഴിമതിരഹിതമായ പ്രവർത്തനം നടത്തുന്ന ഒരു ഗവൺമെന്റാണ്. അതിന് വകുപ്പ് തലവനായിട്ടുള്ള പ്രിയപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ സുതാര്യമായി അഴിമതിരഹിതമായി വികസന പ്രവർത്തനം നടക്കുമ്പോഴാണ് അപ്പുറത്ത് ലീഗിന്റെ പ്രതിനിധി VK ഇബ്രാഹിംകുഞ്ഞ് പാലം നിർമ്മിച്ച് തകർക്കുന്ന രൂപത്തിലേക്ക് കോടികൾ അഴിമതി പറ്റി കൈകൂപ്പി വിജിലൻസിന് മുന്നിലേക്ക് നിൽക്കുകയാണ്. അവിടെ അവർ പറയുകയാണ് എത്രയാ സോളാർ കേസ്. ഇവിടെ ആവർത്തിച്ച് സഭ ചർച്ച ചെയ്തിട്ടുള്ളേ ഉള്ളൂ. സോളാർ റിപ്പോർട്ട് ജസ്റ്റിസ് ശിവരാമൻ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയില്ല. വീട്ടിൽ കൊണ്ടുപോയാൽ വായിക്കാൻ വേണ്ടി കഴിയില്ല. വീട്ടിൽ ആരെങ്കിലും അടുത്ത് വായിച്ചാൽ അതിനകത്ത് അശ്ലീലം കാണാൻ വേണ്ടി കഴിയും. എത്രയോ മഹാമാന്യന്മാരായിട്ടുള്ള UDFന്റെ പ്രതീതികളെ സംബന്ധിച്ച് ഒരു സ്ത്രീ നൽകിയിട്ടുള്ള മൊഴിപ്പകർപ്പ് നമുക്ക് പുറത്ത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത്തരത്തിൽ അശ്ലീലത്തിന്റെയും അഴിമതിയുടെയും കൂത്തരങ്ങായി പൊതുപണം കട്ടുമുടിച്ച് കൊള്ളയടിച്ച മഹാന്മാർ അവിടെ ഇരുന്നു കൊണ്ട് പ്രസ്താവന നടത്തുകയാണ് ഈ ഗവൺമെന്റ് സംബന്ധിച്ച്. ഏതെങ്കിലും ഒരു അഴിമതി ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 4 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഗൌരവതരമായി ഈ ഗവൺമെന്റ് പ്രതിനിധികൾക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഉയർത്തിക്കാണിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മടക്കി വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലൈഫ് പാർപ്പിട പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ഇവിടെ പ്രത്യേകമായി സാഫല്യം പ്രഖ്യാപിച്ച് ഒരാൾക്ക് വീട് കൊടുത്തിട്ടില്ല. 2 ലക്ഷം വീടുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ February 26 പുത്തരിക്കണ്ടത്ത് സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് ഉദ്ഘാടനം. 2 ലക്ഷം പേർക്ക് ഒരു ആൾക്ക് 4 ലക്ഷം രൂപ വെച്ച്, 2 ലക്ഷം ഗുണം 4 ലക്ഷം കൂട്ടുക, 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയ്ക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് യാഥാർത്ഥ്യമാകുകയാണ്. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂമിയും വീടുമില്ലാത്ത 1000 കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് ഫ്ളാറ്റ് മോഡൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയാണ്. എന്റെ മണ്ഡലത്തിന്റെ 128 കുടുംബങ്ങളെ പാർപ്പിക്കുവാൻ
13.82 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ മേഖലയിലും, വൈദ്യുതിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ പട്ടികജാതി വികസനത്തിന്റെ കാര്യത്തിൽ, ഫിഷറീസിന്റെ, ജലസേചനത്തിന്റെ, സഹകരണ മേഖലയിൽ കേരള ബാങ്ക് യാഥാർത്ഥ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അത് നടക്കില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയവരാണ് നിങ്ങൾ. അതെല്ലാം യാഥാർത്ഥ്യമായി പോകുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഇവിടെ ഗവർണറെ സംബന്ധിച്ച് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൌരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ സംസ്ഥാനം ഇന്ത്യയ്ക്ക് മാതൃകയായി പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെന്റും മുൻകൈയ്യുന്നുകൊണ്ട് ഒരു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞ December 16 രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലേക്ക്. ആ സമരം കേരളവും ലോകവും ശ്രദ്ധിച്ചതാണ്. അവിടെയാണ് SDP അടക്കമുള്ള മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് RSS-നെതിരായി മതനിരപേക്ഷതയുടെ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹനീയമായ സാന്നിധ്യമായി മാറി. ഞങ്ങൾ പ്രതീക്ഷിച്ചു കോൺഗ്രസും UDF-ന്റെ കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളും മതനിരപേക്ഷയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുമെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് മാതൃകയായിട്ടുള്ള ഒരു പോരാട്ടം നടത്തി. ഈ കഴിഞ്ഞ മാസം 31-ാം തീയതി പ്രമേയം പാസാക്കി. അതിനുശേഷം ഗവൺമെന്റ് തന്നെ സുപ്രീംകോടതിയിൽ സൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, BJP ഇതര ഗവൺമെന്റുകൾക്ക് ആവേശം പകർന്നു. ഞാൻ ഇവിടെ പറയുകയാണ്, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സമരം നടത്തുന്നു. ലീഗ് എന്ന് പറയുന്ന പാർട്ടി തകരാൻ പോവുകയാണ് കേരളത്തിൽ. ലീഗ് തകരുന്ന അവസ്ഥയിലേക്കാണ്. ഇവിടെ ജെയിംസ് മാത്യു പറഞ്ഞപ്പോ എന്ത് വികാരം! ഇവിടെ ലാ കോളേജ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഇന്നത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് സമരം നടത്തുമ്പോൾ, നിരാകരണ സമരം നടത്തുമ്പോൾ, നിങ്ങളുടെ നേതാവ് RSS-കാരന് പോയി കൈകൂപ്പി ഹാരം ഇട്ടുകൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് ഇവിടെ മറക്കുന്നുണ്ടോ? മനുഷ്യശൃംഖലയിൽ പങ്കെടുത്ത ലീഗിന്റെ പ്രാദേശിക നേതാവിനെ മനുഷ്യശൃംഖലയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി പുറത്താക്കിയ ലീഗുകാരുടെ രാഷ്ട്രീയം എന്താണ്? നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണ്. 1992 ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ, ആ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവിന് മുന്നിലേക്ക് BJP ഇതര പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള ഇടതുപക്ഷവും മറ്റു പാർട്ടികളുമെല്ലാം തന്നെ ഒരു ഓപ്പൺ ചെക്ക് കൊടുക്കുന്ന പോലെ പറഞ്ഞു. ആ ബാബറി മസ്ജിദ് പൊള്ളി പൊളിക്കാതിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കണം. എന്ത് ചെയ്തു? നിങ്ങളെ കാവല് നിർത്തിക്കൊണ്ട് നരസിംഹ റാവുവിന്റെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആ ബാബറി പള്ളിയുടെ അടിത്തറ പൊളിച്ചു കഴിയുന്നതിന് കൂട്ടിരുന്നവരല്ലേ ലീഗും കോൺഗ്രസിന്റെ നേതാക്കന്മാരും? എന്നിട്ടിപ്പോ ഇവിടെ പറയുകയാണ്, മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചല്ലോ പാർലമെന്റിനകത്ത്. ആരാ എതിർത്തത്? ലീഗിന്റെ ഒരാൾ ബിരിയാണി കഴിക്കാൻ പോയി. ഇടതുപക്ഷമാണ് 5 ആളേ ഉള്ളൂ. ആ മുത്തലാഖ് ബില്ലിന്റെ അപകടത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിനകത്ത് BJP ശക്തമായി വോട്ട് രേഖപ്പെടുത്തിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. ചുരുക്കമാകുന്ന ആളുകളാണെങ്കിലും അതിനെതിരായി നിലപാട് സ്വീകരിച്ചു. അതുണ്ടാക്കാൻ പോകുന്ന ആപത്തായിരുന്നു. രണ്ടാമത്, ജമ്മു കാശ്മീരിലെ ബില്ല് അവതരിപ്പിക്കുമ്പോ ഇവിടെ ലീഗ് കൂട്ടുനിൽക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ ബില്ല് ആദ്യം കൊണ്ടുവന്നത് രാജ്യസഭയ്ക്കകത്താണ്. രാജ്യസഭയ്ക്കകത്ത് ഭൂരിപക്ഷമില്ലാത്ത NDA ആ ബില്ല് കൊണ്ടുവരുമ്പോൾ ചീഫായിട്ടുള്ള ആള് ചീഫ് സ്ഥാനം രാജിവെച്ച് ആ ജമ്മു കാശ്മീരിലെ ബില്ല്, അപകടകരമായ ബില്ലിന് BJP അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയപ്പോ ലീഗ് എന്തിനു നിങ്ങൾക്ക് മറുപടിയില്ലാത്തത്? ആ ലീഗ് ഇപ്പോ ഇവിടെ താളം തെറ്റി കിടക്കുകയാണ്. ആ ലീഗ് പറയാണ് കോൺഗ്രസിനെ രക്ഷിക്കുമെന്നാണ്. കോൺഗ്രസ് രക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല. മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തുയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾക്ക് തീക്കാറ്റുതിയിട്ടത് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ഗവർണറെ മാറ്റണമെന്ന് പറയുന്ന ഓലപ്പാമ്പ് ഗവർണറെ മാറ്റിയ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഗവർണറാക്കി കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ? എങ്കിൽ നമ്മൾ കൂടെ നിൽക്കാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആക്കി കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെങ്കിൽ ഞങ്ങളും കൂടെ പിന്തുണയ്ക്കാം. ഈ ഗവർണർ ഇവിടെ പറഞ്ഞതുപോലെ ജമ്മിയുടെ കാര്യസ്ഥനാണ്, ഒരു പണിക്കാരനാണ്. ജമ്മിക്കെതിരായിട്ടുള്ള സമരം, പണിക്കാരനെതിരായി സമരം നടത്തി പൗരത്വ ബില്ലിനെതിരായി ഒറ്റപ്പെട്ടു പോയ UDF ലീഗിനും പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള കപട നാടകമാണ്. ആ കപട നാടകം ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കുകയാണ്. മനുഷ്യശൃംഖല എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം ആലോചിച്ചത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കളിയിക്കുള്ള 32 കിലോമീറ്റർ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ചുരുങ്ങിയ ദിവസം കൊണ്ട് സംഘടിപ്പിച്ച ആ മനുഷ്യശൃംഖലയിൽ 10,000-ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുമ്പോൾ ഇന്നലെ വരെ കോൺഗ്രസിനും UDF അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള 1,000-ലക്ഷക്കണക്കിന് ആളുകൾ ഇടതുപക്ഷത്തിലേക്ക് കഴിയൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി പോരാട്ടം നടത്തി. നിങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് കേരളീയ സമൂഹം സ്വീകരിച്ചിരിക്കുകയാണ്. BJP RSS-നും എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിന്റെ മുൻപിൽ നിൽക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റും പ്രിയങ്കനായിട്ടുള്ള മുഖ്യമന്ത്രിയും ഇടതുപക്ഷവുമാണ് എന്ന് ഈ നാടാകെ രൂപത്തിലേക്ക് ഒറ്റപ്പെടേണ്ടതാണ്. കേരളത്തിൽ മാറുകയാണ്. അത് തിരിച്ചറിയുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നന്ദി പ്രയോഗത്തിന് എല്ലാ പിന്തുണയും പ്രസിഡന്റിനെ വാക്കുവെച്ചിരിക്കുന്നു.